അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ പ്രതി സാബിത്തിന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രതിയെ നിരന്തരം ഫോണിൽ വിളിച്ചവരുടെ പശ്ചാത്തലമാണ് പരിശോധിക്കുന്നത്. അവയവക്കടത്തിലെ മറ്റ് ഏജന്റുമാരാണോ ഇവർ എന്നാണ് അന്വേഷിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിനും കിരൺകുമാർ ചേരിയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ മുഖ്യപ്രതി സാബിത്തിന്റെ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഒരു ഉപാധിയാണ് അന്വേഷണ സംഘം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഗുഡ് മോർണിംഗ് കെ പി. ഏതായാലും ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ ആദ്യം പിടിയിലായിട്ടുള്ള സാബിത്ത് നാസറിന്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണം നീങ്ങുന്നത്. ഈ അവയവക്കടത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ സാബിത്ത് നാസറുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുള്ള അയാളുമായി ഈ അവയവക്കടത്ത് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ 5 ഫോൺ കോളുകൾ നിരന്തരമായി ഇയാളുടെ ഫോണിലേക്ക് കോളുകൾ ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ നമ്പറുകളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ 5 നമ്പറുകൾ തന്നെ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ഈ അന്വേഷണ സംഘത്തിലേക്ക് സംശയം ജനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ 5 കോളുകൾ ഇത് മലയാളികളുടേത് തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടായിട്ടുള്ളത്. എറണാകുളം ഇടത്തല സ്വദേശിയും എടപ്പള്ളിയിൽ താമസിക്കുന്നതുമായിട്ടുള്ള സജിത് ശ്യാം എന്ന വ്യക്തിയെയാണ് ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ അവയവക്കടത്തിന്റെ അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളും ഈ സബിത്തുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ അവയവക്കടത്ത് നടത്തിയിരുന്നത് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള വിവരമാണ് ഏതായാലും പോലീസ് പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള 2 പേരുടെയും ഈ പ്രതികളായിട്ടുള്ള 2 പേരുടെയും അക്കൗണ്ട് വിവരങ്ങൾ സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അവയവക്കടത്ത് നടത്തിയ സമയങ്ങളിലെല്ലാം തന്നെ ഈ സാബിത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് 100,000 രൂപ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് പോലീസ് സംഘത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. മാത്രവുമല്ല അന്വേഷണ സംഘം പല സംഘങ്ങളായിക്കൊണ്ട് തിരിഞ്ഞ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇവർ കേരളത്തിന് പുറത്തു നിന്ന് പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയുള്ള പ്രധാന നഗരങ്ങളിൽ നിന്നടക്കം ഈ മനുഷ്യക്കടത്തിന് ആളുകളെ കണ്ടെത്തിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പോലീസ് സംഘത്തിന് കിട്ടുന്നത്. മാത്രവുമല്ല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇരകളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ എല്ലാം തന്നെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനുവേണ്ടി സംഘങ്ങളായി തിരിഞ്ഞ് പല ഭാഗങ്ങളിലേക്ക് പോയി അന്വേഷണം നടത്താൻ തന്നെയാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഈ അക്കൗണ്ട് വിവരങ്ങളും ഒപ്പം തന്നെ ഈ ഫോൺ കോൾ വിവരങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരുന്നത്. ഈ സബിത്തിനും മറ്റുമെല്ലാം തന്നെ സഹായങ്ങൾ ചെയ്തിരുന്ന വ്യക്തി അത് കൊച്ചി സ്വദേശിയായിട്ടുള്ള മധുവാണ് എന്നുള്ളൊരു കണ്ടെത്തൽ പോലീസ് സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ഇറാനിലാണ് ഉള്ളത്. ഇയാൾ ഇറാനിൽ നിന്നുകൊണ്ട് ഇറാനിലെ കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഇവരുടെ ഇടപാടുകൾക്ക് ഇറാനിൽ നിന്ന് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഈ മധുവാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിലുള്ളത്. എന്നിരുന്നാൽ പോലും ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ അത് സാബിത് നാസർ തന്നെയാണെന്ന് തന്നെയാണ് ഏതായാലും പോലീസ് സംഘത്തിന്റെ ഇപ്പോഴുള്ള വിലയിരുത്തൽ. കെ പി.